ഏവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുവാണ്. പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുന്നത് ഇതാണ് റംബുട്ടാനാണ്. ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ് ഈ റംബുട്ടാൻ. പക്ഷെ ഒരുപാട് പഴുത്തത് കൊള്ളൂല്ലോ കേട്ടോ. നമ്മളിപ്പോ ഇങ്ങനെ പതുക്കെ ചുമപ്പ് പിടിച്ച് തുടങ്ങിയത് വേണം നമ്മൾ പറിച്ചെടുക്കാനൊക്കെ ഉണ്ട്. പറിച്ചെടുത്തിട്ട് അത് നമുക്ക് റംബുട്ടാൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. വലിയൊരു ഇപ്പൊ നമുക്ക് അങ്ങനെ തരത്തില്ല. ഇപ്പൊ ഞാൻ കുറെ പറിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അത് ഞാൻ എന്തെന്ന് ഇതെല്ലാം നമ്മുടെ റംബുട്ടാനാണ്. നല്ല മാംസമുള്ള റംബുട്ടാൻ പൊളിച്ച അതിന്റെ അരിയാണ് ഇത് വിട്ടുപോരുന്നതാണ്. ഇത് അരിയെ പറ്റിയിരിക്കുന്നത് അതായത് നാടൻ ടൈപ്പ് അല്ല. അല്ല നമുക്കിങ്ങനെ ഇളക്കി എടുക്കാവുന്ന ഇതിപ്പോ 3 വർഷം കൊണ്ട് കായ്ക്കുന്നുണ്ട്. ഇതിപ്പോ 2-ാമത്തെ ട്രിപ്പ് കായ്ച്ചത്. ആദ്യത്തെ വർഷത്തെ ഞങ്ങളെല്ലാം തിന്ന് അണ്ണാനും തിന്ന് ഞങ്ങളും തിന്നു. ഈ റംബൂട്ടാന്റെ കാര്യം പറയുമ്പോ ഒരു രസകരമായ കാര്യമുണ്ട്. ഇവിടെ അമ്മയ്ക്ക് റംബൂട്ടാനെ പറ്റി അറിയത്തില്ലായിരുന്നു, റംബൂട്ടാൻ പഴം. അപ്പൊ അമ്മ ഒരിക്കലും ഇങ്ങനെ കടയിൽ ചെന്നപ്പോഴത്തേക്കും ഈ റംബൂട്ടാൻ ഇങ്ങനെ ഇരിക്കുവല്ലേ കിടക്കുക. അപ്പൊ ഞാൻ ആ കടക്കാരൻ ചേർക്കണോട് ചോദിച്ചത് എന്നാ മോനെ എന്ന് ചോദിച്ചു. പാവം പറഞ്ഞു റംബൂട്ടാൻ അമ്മച്ചി എന്ന് ചോദിച്ചു. ഇതായാലും ഒരെണ്ണം ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അയ്യോ എടുത്തോളാം പറഞ്ഞു. ഞാൻ ഒരെണ്ണം എടുത്ത് നിന്ന് നോക്കി. അപ്പൊ നല്ല രുചിയാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യം റംബൂട്ടാൻ. അത് പക്ഷെ നാടനല്ലേ, നാടനെ ഉണ്ടാവും. ഭാര്യന്ന് പോരുമില്ല. അപ്പൊ നാക്കിൽ തുലി പോലെ. അപ്പൊ ഇവരുടെ എവിടെ നമുക്ക് ഒരു റംബൂട്ടാന്റെ തൈ മേടിച്ചോട്ടെ. എത്ര രൂപയായാലും വേണ്ടല്ലോ റംബൂട്ടാൻ മേടിച്ചോണ്ട് വരണം നമുക്ക്. എനിക്ക് റംബൂട്ടാൻ കഴിച്ചേ പറ്റൂ. അപ്പൊ ഇവനെ ഇടയ്ക്ക് മേടിച്ചോണ്ട് തരികയും ചെയ്തായിരുന്നു. അപ്പൊ ഇവനെ ഒരു 500 രൂപ 600 രൂപ കൊടുത്ത് തൈ മേടിച്ചോണ്ട് പോകുന്നു. ഞാനത് നട്ട അത് മറ്റേ ടാഗ് ഒക്കെ ഉള്ള പോലത്തെ ഹൈബ്രിഡ് തൈയായിരുന്നു. 3-ാമത്തെ വർഷം കഴിച്ചു. കറക്റ്റ് അവര് പറഞ്ഞു 3 വർഷം കഴിക്കുന്നു പറഞ്ഞു. അവര് പറഞ്ഞ പോലെ തന്നെ 3-ാമത്തെ വർഷം. അന്ന് ഒരു 10-20 കായ ഉണ്ടായുള്ളൂ. കഴിഞ്ഞ വർഷം നിറച്ച് കായുണ്ട്. പക്ഷെ അന്ന് അണ്ണാൻ തിന്നില്ല കേട്ടോ. അണ്ണൻ അറിഞ്ഞില്ല ഇവിടെ റംബൂട്ടാൻ ഉണ്ടെന്ന്. പക്ഷെ ഈ വർഷം അതിലും കൂടുതൽ കായ ഉണ്ടായി. ഇപ്രാവശ്യം 2 നീക്കായിട്ടാണ് ഉണ്ടായത്. കഴിഞ്ഞ മാസത്തിലെല്ലാം പഴുത്ത് അണ്ണാനാ ഒരുപാട്. പക്ഷെ ഞങ്ങൾ ഒത്തിരി പറിച്ച് കഴിച്ചു കേട്ടോ. ഒരുപാട് ഞങ്ങൾ പറിച്ച്. ഞാൻ പിന്നെ പൊളിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് 2 പാത്രം. വേറൊരു കാര്യമുണ്ട്, ഈ റംബൂട്ടാനും കൊണ്ട് ഞങ്ങൾ പല സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഈ പച്ചടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ വേറെ പല ഐറ്റംസ് റംബൂട്ടാൻ വെച്ച് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. റംബൂട്ടാൻ എടുത്ത് വെച്ചേക്കുന്നതിന് വേണ്ടിട്ട്, അതായത് സൂക്ഷിച്ച് വെക്കാനുള്ള പല പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് കാണിക്കാം അല്ലേ. നമ്മളിനി ഇത് പൊളിക്കാൻ പോവാ. അപ്പൊ ഈ റംബൂട്ടാൻ നമുക്ക് പൊളിച്ച് പച്ചടിക്ക് വേണ്ടി കുരു വേണ്ട അല്ലേ. വേണ്ട, നമ്മൾ കുരു വന്ന് ഇളക്കി എടുക്കും. ഇത് ഇളക്കി എടുക്കാവുന്നതാ. അപ്പൊ അതേ നമ്മുടെ റംബൂട്ടാൻ എല്ലാം പൊളിച്ചെടുത്ത് പച്ചടിക്കുള്ളത്. അതിന് ഞാൻ ഈ ചട്ടിക്കകത്ത് ഇടാൻ പോവാണ്. കുരുവിന്ന് പോരുന്നത് കൊണ്ട് നമുക്ക് നല്ല എളുപ്പമാണ് പൊളിച്ചെടുക്കാനൊക്കെ ഉണ്ട്. ചില റംബൂട്ടാൻ കുരുവെന്ന് പോരുമില്ല. അത് നാടൻ നാടൻ. ഇതുകൊണ്ട് 4-5 പച്ചമുളകും കൊണ്ട് എടുക്കണം. അപ്പൊ ഈ റംബൂട്ടാൻ എടുത്ത് സ്വല്പം മധുരം ഉള്ളത് കൊണ്ട് നമ്മളൊരു 4-5 പച്ചമുളകും കൂടെ ആയിരിക്കും ഇതിനകത്തിടുന്നുണ്ട്. അപ്പൊ നമ്മള് പച്ചമുളക് അരിഞ്ഞ 5 പച്ചമുളകും കൂടെ അരിഞ്ഞു ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പിടണം. ഉപ്പും കൂടെ ഇടുവാണ്. ഉപ്പിട്ടു. ഇനി നമ്മൾ ഇച്ചിരി 2 കരിവേപ്പിലയും കൂടെ. കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. കുറച്ച് വെള്ളവും കൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ഒഴിച്ചു. അപ്പൊ നമ്മൾ ഒരു ലേശം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇതിനകത്ത്. ഈ പച്ചടിക്ക് ഒരു ശകലം മഞ്ഞപ്പൊടി അത്രയും മതി. ബാക്കി നമ്മുടെ ഒരു പച്ചടിയിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇടാറില്ല. ഇതിന് ലേശം മഞ്ഞപ്പൊടി ഇടും നമ്മള്. അപ്പൊ ഇത് വേവുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ അരപ്പ് റെഡിയാക്കാം. റംബൂട്ടാൻ തേ അടുപ്പായിട്ടിരിപ്പുണ്ട്. അതിന് അരയ്ക്കാനുള്ള തേങ്ങയാണിത്. തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും ഉണ്ട്. കടുവ് നമ്മൾ വേറെ അത് കല്ലേ വെച്ചൊന്ന് പൊട്ടിക്കുവാണ്. തേങ്ങയുടെ കൂടെ കടുവ് അരച്ച് കഴിയുമ്പോൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ കടുവ് കണ്ടമാനം അരിഞ്ഞു പോകും. അപ്പോൾ ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് നമ്മൾ കടുവ് വേറെ അരകല്ലേ വെച്ച് പൊട്ടിക്കുക. നമ്മൾ തേങ്ങയും മിക്സിയിലാണ് അരക്കുന്നത്. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് നമ്മൾ കല്ലലര കുറച്ച് വെച്ചേക്കുക. ഇപ്പൊ നിർത്തി വെച്ചേക്കുക അരക്കുന്നുള്ളു. അല്ലെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോ അമ്മയ്ക്ക് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മിക്സിയിലാണ് അരക്കുന്നത്. അത് മാത്രല്ല, ഓണത്തിനൊക്കെ നമ്മൾ എപ്പോഴും മിക്സിയിൽ അരക്കാനാണ് നമുക്ക് എളുപ്പം. അല്ലെ ആളും പേരും വേണം. അല്ലെ നമ്മൾ ഒരു കറിയൊന്നും അല്ലല്ലോ വെക്കുന്നു. അപ്പൊ നമ്മള് ഒരാളൊക്കെ ഉള്ളടത്ത് കല്ലേലും പണ്ടൊക്കെ ഉള്ള കല്ലേൽ അരച്ച് വെക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഒരു കറി ഉള്ളെങ്കിൽ കല്ലേലരക്കും. വേറെ കാര്യമുണ്ട്, ഒത്തിരി ആൾക്കാരുള്ളവർക്ക് ഒരാൾ കല്ലിൽ നിന്ന് അരയ്ക്കാം, മറ്റുള്ളവർ കുക്ക് ചെയ്യും, വേറൊരാള് അരിഞ്ഞു പിറക്കിയൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് മിക്സി തന്നെ ആശ്രയം അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊരു കാര്യം ഞാൻ അരച്ചോണ്ട് വരാം അല്ലേ.
അപ്പൊ നമ്മളെന്താ നമ്മുടെ റംബൂട്ടാൻ എന്നാ ആയെന്ന് നോക്കട്ടെ. വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളമുണ്ട്. നമ്മൾ പറഞ്ഞ പോലെയല്ലേ റംബൂട്ടാൻ നല്ല വേവുണ്ട് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം പറ്റണം അല്ലേ, നല്ലപോലെ വെള്ളം പറ്റണം. പിന്നെയും കുറച്ചും കൂടെ സമയം എടുക്കും തീരണം. റംബൂട്ടാൻ ഇത് നമ്മൾ പഴുത്തതല്ല എടുത്തേക്ക്, നമ്മൾ ഇളമായിട്ട് പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ. പച്ചയാണ്, പച്ചയല്ല ചെനച്ച പോലത്തെ അല്ലേ. പഴുത്തതല്ല, ഒത്തിരി പഴുത്തത് കൊള്ളൂല്ല. ഒത്തിരി പഴുത്ത തന്നെ നമുക്ക് പോലും കിട്ടുന്നില്ല. അയ്യോ, അണ്ണാൻ തിന്നത് അണ്ണാൻ തിന്നുന്നത് നമ്മളെ പറ്റിച്ച അണ്ണാൻ തിന്നുന്നത്. കാരണം നമ്മള് മോളിൽ നിന്നൊക്കെ തോട്ടിയൊക്കെ ഇട്ട് പറിച്ച് വരുമ്പോ നോക്കുമ്പോ അത് തുറന്ന അതിന്റെ അകത്തു. ഞാൻ രാവിലെ ഇവിടെ ചായ കുടിച്ചപ്പോ രണ്ടെണ്ണാല് അവിടെ നിങ്ങൾ ഓടി വന്നു, ഓടി വന്ന് രണ്ടും കൂടി ചാടി കയറി റംബൂട്ടാനിലേക്ക്. ചായ വെച്ചിട്ട് ഓടി ചെന്ന് റംബൂട്ടാൻ പിടിച്ചിട്ട് കുരുക്കി കുരുക്കിയപ്പോ എന്നാ വിളിച്ചാൽ അവരപ്പുറത്തുള്ള പൊങ്ങലിലേക്കാ ചാടി. പൊങ്ങലിലേക്കാട്ടിൽ അവിടെ ഉണ്ട് കരയിൽ വന്നെ നോക്കിയിരുന്നു. അമ്മ, അപ്പൊ വേറൊരു കാര്യമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന പോലെ അവർക്ക് ഈ ഭൂമിയുടെ അവകാശമുള്ളതാണ്. അപ്പൊ നമുക്ക് മാത്രമല്ല റംബൂട്ടാൻ, അവർക്കും ഈ റംബൂട്ടാനും ഇവിടുത്തെ പഴങ്ങളും ഒക്കെ ഉണ്ടെന്ന് അവർക്കും അറിയാം. അതുകൊണ്ടാണ് പഴം തിന്നില്ല. ഏഴ് ചക്കലാ കടന്ന് പഴുത്ത് തിന്നു മൊത്തം തിന്നു. ഏഴ് ചക്ക ആണോ? ആ, നമുക്ക് തോട്ടി എത്തൂല്ലായിരുന്നു. നമ്മള് പറിക്കാൻ ആരും ഏഴ് പരിക്ക ചക്ക പഴുത്ത് മൊത്തം അണ്ണാൻ തിന്നതിന് രണ്ടെണ്ണത്തിന്റെ തൊണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട്. അന്നേരം റംബൂട്ടാൻ ഇല്ലായിരുന്നു ഇവിടെ. ഇല്ല, റംബൂട്ടാൻ തീർന്നു. ആദ്യത്തെ ട്രിപ്പ് തീർന്നു, രണ്ടാമത്തെ. അപ്പൊ ഞാൻ ഓർത്ത് ഇനിയും വരുവില്ലായിരിക്കും എന്ന് ഓർത്ത് രണ്ടാമത്തെ പഴുക്കുമ്പോഴെന്ന്. അതേ രണ്ടാമത്തേത് പഴുത്തപ്പോഴും അതിനപ്പുറം പച്ചയ്ക്ക് പറിച്ചുകൊണ്ട് പോകും അവര്. നമുക്ക് മറക്കാനുണ്ടോ ഏത്തക്കാളി ഇവിടെ നിന്ന് അടുത്തൊരു വീട്ടിൽ നിന്ന് തന്നതാണ്. അതിൻ്റെ കൊല അവിടെ ചോദിച്ചായിരുന്നു. അപ്പൊ ഇന്നലെ അവരുടെ കൊല വെട്ടിക്കൊണ്ട് വന്നപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി അത് മൂന്നാലഞ്ച് കാപ്പ് അഴുത്ത് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പഴുത്ത കാപ്പ് ഉള്ളൂല്ല വറക്കാനൊക്കെ ഉണ്ടാവും, അടുത്ത ചവചവെന്നിരിക്കും വറുത്ത് കഴിഞ്ഞാലും. ശർക്കര വെട്ടിണ്ടാക്കുന്നുണ്ട്. അവര് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ അതേ കൊല വെട്ടിക്കൊണ്ട് വന്നു വിളിച്ചിപ്പോ അവൻ പോയി കൊല എടുത്തുകൊണ്ട് വന്നു. നല്ലൊരു ചെറിയ കൊലയാണ്. നമ്മളിപ്പോ ഇതിപ്പം ശർക്കര വരട്ടി മറ്റേ ഉപ്പേരിയും കൂടെ വറക്കാനുള്ള കൊലയാണ്. ഈ പ്രാവശ്യം നാടൻ കൊല എങ്ങും കിട്ടാനില്ല. ഞങ്ങളിന്ന് അന്ന് മാർക്കറ്റിന് ഞങ്ങൾ പോയപ്പോ മാർക്കറ്റിൽ രണ്ടുമൂന്ന് കടയിൽ ചോദിച്ചാൽ പറഞ്ഞു നാളെ ചിലപ്പോ വരുമെന്ന് പറഞ്ഞു നാടൻ കായ. ഇപ്പൊ നാടൻ കായ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത് നല്ല ഒന്നാണ്. അപ്പൊ നമ്മള് റംബൂട്ടാൻ പച്ചടി വെച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്കാണ് കൊലയും കൂടെ കാണിച്ചേക്ക. അല്ല, കൊല വച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു. റംബൂട്ടാൻ ഇട്ടേച്ച് അവൻ പോയി. അവര് ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞു. അവരെവിടെയോ പോവുകയാണ്. അപ്പൊ ആരും ഒന്നാമത് തന്നെയല്ലേ, ആരെങ്കിലും ഒക്കെ ചോദിക്കുമുണ്ടോ ഉണ്ടോ എന്ന്. ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഇനി കൊലയുടെ ഒരു കായ മേടിക്കുന്ന ഒരു സീസൺ ഇല്ലയോ. അപ്പൊ നമ്മൾ കൊല ഉണ്ടാവെടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് വറക്കാൻ ഏറ്റവും നല്ല നാടൻ കായ അല്ലേ. പിന്നെ ഇവരുടെ കായയുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മരുന്നും വള ഇവരൊക്കെ സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കായ ആയതുകൊണ്ട് ഇങ്ങനെ മറ്റേ ഇങ്ങനെ ബിസിനസ്സുകാരപരമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലെ വളോ മരുന്നോ ഒന്നും ഉപയോഗിക്കാത്തതായതുകൊണ്ട് ഭയങ്കര നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഓണത്തെ പ്രതീക്ഷിച്ച് നേരത്തെ വേണമെങ്കിൽ വാഴക്കൊല വെച്ച് വെക്കാം. വാഴക്കൊലയല്ല, വാഴ വെച്ച് വെക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ തൊട്ടടുത്തൊക്കെ ഉള്ള ആൾക്കാര് കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും സംഭവം അടിപൊളിയായിരിക്കും. അപ്പൊ അതെ, നമ്മുടെ വാഴക്കൊല ഒന്ന് കാണിച്ചേക്കാട്ടോ. അതപ്പോ ഈ വാഴക്കൊല കൊണ്ടുള്ള വേണ്ട പൊക്കണ്ട, നല്ല കനമുണ്ട് ഇത് അല്ലേ. ഈ വാഴക്കൊല കൊണ്ടുള്ള ശർക്കര വരട്ടിയും അതോടൊപ്പം തന്നെ ഉപ്പേരിയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അത് ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാനുള്ള ചില ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ശർക്കര വരട്ടിക്കൊക്കെ നല്ല വിലയാട്ടോ, ഭയങ്കര വിലയാ. കാവർത്തേനേക്കാളും വിലയാന്ന് തോന്നുന്നു ശർക്കര വരട്ടിക്ക് അല്ലേ. രണ്ടിനും വിലയാണ്, നല്ല വിലയാ. അപ്പൊ എന്താണേലും അതൊന്നും വേണ്ട, നമുക്ക് ഓണത്തിന് നമുക്ക് തന്നെ എന്താണേലും ഈസി ആയിട്ട് ശർക്കര വരട്ടി ഉണ്ടാക്കാം, കാവർത്തത് ഉണ്ടാക്കാം. ഇനി അതല്ലാണ്ട് അമ്മയുടെ വീട്ടിലേക്ക് എന്തൊക്കെ വറകളല്ലേ. എന്റെ വീട്ടിലൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ചേന വറക്കും, കാച്ചില് വറക്കും, ചേമ്പ് കണ്ണഞ്ചേമ്പ് വറക്കും, പാണ്ടിച്ചേമ്പ് വറക്കും, പിന്നെ ഉപ്പേരി, പിന്നെ ഏത്തക്ക ഉപ്പേരി, കളിയടക്ക. കളിയടക്ക എനിക്ക് ഏറ്റവും ഇഷ്ടം, കളിയടക്ക. പിന്നെ ചെറിയ പരിപ്പുവട, കുഞ്ഞു പരിപ്പുവട ഉണ്ടാക്കിയിട്ട് വലിയ പുത്തങ്കലം മേടിച്ചോണ്ട് വന്നാന്നൊന്നും ഇങ്ങനെ വലിയ പ്ലാസ്റ്റിക്കിന്റെ പാത്രമൊന്നുമില്ലല്ലോ. വലിയ പുത്തങ്കലത്തിനകത്താണ് ഈ ഉപ്പേരി ഇട്ടിട്ട് അടച്ചു കെട്ടിയെന്ന് വെക്കുക. അപ്പൊ അച്ഛൻ പറയാൻ അടച്ചിടണ്ട, പിള്ളേർ ഇഷ്ടം പോലെ തിന്നോട്ടുന്നത്. എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉപ്പേരി വറുത്ത ഞങ്ങൾ തിന്നുമായിരുന്നു. ഇപ്പോഴും വറക്കും, എന്റെ ആങ്ങളമാരൊക്കെ വറക്കും. അവർക്കൊക്കെ വാഴക്കൃഷി ഉള്ളവരാ. അവരങ്ങ് ഉത്തരാടത്തിനാന്നല്ലേ, പൂരാടത്തിനാന്നൊക്കെ അങ്ങ് ഉരുളി അടുപ്പ് കൂട്ടി ഉരുളിയായിട്ടങ്ങ് ഇരുന്നാലുണ്ടല്ലോ. എന്തോ ഓരോ വറകളാന്നറിയാമോ. അവിടെ നമ്മുടെ ഈ ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വറ ഐറ്റംസ് അല്ലേ. അവിടെ പായസം കുറവാണ്, പായസം കുറവ്. വറ ഐറ്റംസ് ആണ് എല്ലാ ലോകത്തിലുള്ള എല്ലാ സാധനവും അല്ലേ. പല പല രീതിയിൽ കാച്ചില് വറക്കും. കാച്ചിൽ ഞങ്ങളുടെ അമ്മാവനായിരുന്നു, കണ്ണാത്ത അമ്മാവനാണ് കാച്ചിൽ വെച്ചേക്കും. അപ്പൊ ഞങ്ങൾക്ക് ഓണത്തിന് വറക്കാൻ തരും കാച്ചില്. അപ്പൊ എന്താണേലും പറഞ്ഞു വന്നത്, നമ്മുടെ വാഴക്കൊല കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓണത്തിന് കായും നമ്മുടെ ശർക്കര വരട്ടിയും നാളെ ഉറപ്പായിട്ടും കാണണം അല്ലേ.
അപ്പൊ നമ്മുടെ റംബുട്ടാൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിനുള്ള അരച്ചത് അങ്ങോട്ട് ഇടുവാണ്, തേങ്ങ അരച്ചത്. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയില്ലേ? അപ്പൊ തേങ്ങയൊക്കെ ഇട്ട് അരപ്പൊന്ന് വേവട്ടോ. നമ്മളിത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് തൈരടിക്കാൻ പോവാണ്. തൈരും കടുവും കൂടെ നമ്മള് പച്ചടി വാങ്ങി, ഒപ്പം നമ്മള് കടുവ് പൊട്ടിക്കാൻ ഉരുളി, അല്ല ഉരുളി അല്ല, ചീനിച്ചട്ടി, ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ ചതച്ച കടുവും കൂടെ അതിന്റെ കൂടെ ഇടുവാണ്. തന്നോടെ ഇളക്കട്ടെ, ആ ചൂടോടെ ഒന്ന് ഇളക്കി. ആ ചൂട് ചെയ്യുമ്പോഴാണ് കടുകിന്റെ അകത്ത് എസൻസും അതിന്റെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ ആ പച്ചടിയിലേക്ക് ആവുന്നത് അല്ലേ. നമ്മളിത് ഇതിനകത്ത് തൈരിടുവാണ്. അപ്പൊ ഉപ്പ് അങ്ങനെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. എന്റെ റംബുട്ടാൻ പച്ചടി റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര റെഡി ആയില്ല, കടുക് പൊട്ടിക്കാൻ ബാക്കി കിടക്കുക. പക്ഷെ അതിന് ഭയങ്കര രുചിയുള്ള ഒരു പച്ചടിയാണ്. നമ്മൾ വേറെ ഏത് സാധനം കൊണ്ട് പച്ചടി വെച്ചാൽ ഇത്രയും രുചിയില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലെ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് വെച്ചത്. എന്നിട്ട് നമ്മുടെ റംബുട്ടാനും ഇഷ്ടം പോലെ ഉണ്ടായി. പക്ഷെ ഒത്തിരി പഴുത്തത് കൊള്ളൂല കേട്ടോ. ഇളം കൂടുതലായി കൂടുതലായിപ്പോവും. ഇതിനപ്പോ നമുക്ക് ആവശ്യത്തിന് മധുരമുണ്ട്, പുളിയുണ്ട്, നല്ല സൂപ്പർ പച്ചടിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഓവർ മധുരമൊന്നുമില്ല, ഓവർ മധുരമില്ല. അത് പറഞ്ഞ പുളി പഴുത്തതാണെങ്കിൽ ഓവർ മധുരമാവും, മധുരപ്പച്ചടിയാവും. നമ്മള് മാങ്ങാപ്പഴം പച്ചടി വെച്ച് ഇത് പക്ഷെ നല്ല ഒന്നാം തരം ടേസ്റ്റാണ് ഈ പച്ചടിക്ക്. അപ്പൊ നിങ്ങൾ ഇതുപോലെ റംബുട്ടാൻ അവരവരുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ കുമ്പഴം ചുമന്നു വരുന്ന ഭാഗത്തിന് പറിക്കണം. അപ്പൊ ഞാൻ ഇനി ഇതിന് കടുവും കൂടെ പൊട്ടിക്കട്ടെ. കടു പൊട്ടി ഞാൻ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കാൻ പോവാണ്. ചീനിച്ചട്ടി ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ട്. സ്വല്പം എണ്ണ ഒഴിക്കട്ടെ. ആ അത് മതി. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ടോ? ഞാൻ കടുവ് ഇടട്ടെ. ആ കടുവ് അതാ റെഡി. കറക്റ്റ് ടൈമിലാ കടുക്. അപ്പൊ ഞാൻ ഉള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. അതൊന്ന് പതുക്കെ ആയിട്ടായിരുന്നു നമുക്ക് മുളക് ഇട്ടാൽ മതി. മുളക് കൂടി ഇട്ടേ. നമ്മൾ ഇത് കടുവ താളിച്ചിട്ടുണ്ട്. അതിന് അതിനകത്തോട്ട് കോരി ഒഴിക്കാൻ പോവാണ്. പച്ചടി എന്ന് പറയുന്നത് തണുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. തൈരടിച്ച് കഴിഞ്ഞാൽ തന്നെ തണുക്കാൻ പച്ചടി. തൈരൊഴിക്കുന്നത് നമ്മള് തൈരൊഴിക്കുന്നത് അടുപ്പിൽ നിന്ന് താഴെ ഇറക്കി വെച്ചിട്ട് അല്ലേ. എല്ലാവരും അങ്ങനെ ഒഴിക്കാവുള്ളൂ. തൈരൊഴിച്ച് എന്തെങ്കിലും ചിലപ്പോ പിരിഞ്ഞു പോകും. ആണല്ലേ. തേങ്ങ നമ്മൾ ജസ്റ്റ് ഒന്ന് അടുപ്പ് വെച്ചിട്ടൊന്ന് ഒന്ന് ആവി കയറി വരുമ്പോ തന്നെ നമ്മൾ വാങ്ങിക്കോണം അല്ലേ. ബാക്കി മുഴുവൻ സംഭവം നമ്മള് താഴെ വെച്ചിട്ടാണ്. അപ്പൊ നോക്കിയാൽ നല്ല വെറൈറ്റി അടിപൊളി പച്ചടിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ റംബുട്ടാൻ പച്ചടി റെഡി ആയിരിക്കുന്നുണ്ട്. ഭയങ്കര രുചിയുള്ള പച്ചടിയാണ്. ഇത് വെറുതെ പറയുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. റംബുട്ടാൻ ഉള്ളവർ പൊളിച്ച് അരിയാന്ന് പൊളിച്ചെടുക്കുന്ന റംബുട്ടാൻ ഉണ്ടെങ്കിൽ നല്ല നല്ല ചുമന്നു വരുന്ന പാകത്തിന് വേണം പറിക്കാൻ. അടിപൊളി പച്ചടിയാണ്. വേറെ ഒരു കറിയും വേണ്ട. ഈ പച്ചടി കൂട്ടി നമുക്ക് വയറുനിറച്ച് ഭക്ഷണങ്ങൾ കഴിക്കാം. പിള്ളേർക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതാരും പറയൂല റംബുട്ടാൻ്റെ പച്ചടിയാന്ന് പറയൂല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പച്ചടി റംബുട്ടാൻ പച്ചടി ഇഷ്ടം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.